മേളം മുറുകി ഗജറാണിമാർ നിരന്നു. ആവേശം അലതല്ലിയപ്പോൾ കൊടുങ്ങൂരിൽ ചരിത്രം പിറന്നു. സ്ത്രീ മുന്നേറ്റത്തിന്റെ കാലത്ത് 9 പിടിയാനകളെ അണിനിരത്തി കൊടുങ്ങൂർ മേജർ ദേവീക്ഷേത്രത്തിലെ പെൺപൂരവും പിടിയാന ഗജമേളവും ചരിത്രമായി. അഴകളവുകൾ മാറ്റുരച്ചപ്പോൾ തോട്ടയ്ക്കാട് കുഞ്ഞുലക്ഷ്മിക്ക് പ്രഥമ തൃക്കൊടുങ്ങൂർ മഹേശ്വരി പ്രിയ ഇഭകുലസുന്ദരി പട്ടം. അഴകിൽ പേരുകേട്ട 9 പിടിയാനകളെ അണിനിരത്തിയായിരുന്നു പൂരവും ഗജമേളയും. പിടിയാനയെ ഉത്സവത്തിനെഴുന്നള്ളിക്കുന്ന കോട്ടയം ജില്ലയിലെ അപൂർവ ക്ഷേത്രമാണിത്. കഴിഞ്ഞ വർഷം വരെ ഒരു പിടിയാന മാത്രമായിരുന്നുവെങ്കിൽ ഇക്കുറി 9 പിടിയാനകളെ എഴുന്നള്ളിക്കുകയായിരുന്നു. എട്ട് ദേശങ്ങളിൽ നിന്നെത്തിയ കാവടി ഘോഷയാത്രയ്ക്ക് ശേഷം ക്ഷേത്രം ഗോപുരവാതിൽ കടന്ന് തോട്ടക്കാട് പാഞ്ചാലി, തോട്ടേക്കാട് കുഞ്ഞുലക്ഷ്മി, പ്ലാത്തോട്ടം ബീന, പ്ലാത്തോട്ടം മീര, ഉള്ളൂർ വേപ്പിൻമൂട് ഇന്ദിര, ഗുരുവായൂർ ദേവി, കുമാരനല്ലൂർ പുഷ്പ, വേണാട്ടുമറ്റം കല്യാണി, കിഴക്കേടത്തുമന ദേവി ശ്രീപാർവതി എന്നീ ഗജറാണിമാർ പുരുഷാരത്തിന് നടുവിലേക്ക്. ശൈലേഷ് വൈക്കത്തിൻ്റെ വിവരണ മാസ്മരികതയിൽ രോമകൂപങ്ങളിൽ പോലും പഞ്ചാരിമേളം. ആറാട്ട് തിടമ്പേറ്റിയത് തോട്ടയ്ക്കാട് പാഞ്ചാലി. പ്ലാത്തോട്ടം ബീന വിധികർത്താക്കളുടെ പ്രത്യേക പരാമർശം നേടി. ക്ഷേത്രം നടപ്പന്തലിൽ തന്ത്രി പെരിഞ്ഞേരിമന നന്ദനൻ നമ്പൂതിരി പട്ടസമർപ്പണം നടത്തി. ശ്രീകുമാർ അരൂക്കുറ്റി, ശൈലേഷ് വൈക്കം, അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. ഗജമേളയ്ക്ക് ശേഷം ആന ഊട്ടും നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. കൊടിയിറക്കോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവം സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.